അഴിമതിക്കെതിരെ കുരിശിയുദ്ധം നടത്തിയ അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തതോടെ കേന്ദ്രം കേരളത്തിനും സുപ്രധാന സന്ദേശമാണ് നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും എൻഫോഴ്സ്മെന്റ് ഇടപെടൽ രാജ്യത്ത് തുടരും എന്നതിന്റെ സൂചനയാണ് ഈ അറസ്റ്റ്. ഇതോടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുട്ടിടിക്കുന്നത്. രാജ്യത്തെ പ്രതിപക്ഷത്തെയാകെ അങ്കലാപ്പിലാക്കുന്നതാണ് ED അതിവേഗ ഇടപെടൽ. കോടതി വിടുതിയുടെ പശ്ചാത്തലത്തിലുള്ള നടപടിയെന്ന് പറഞ്ഞ BJP പ്രതിരോധം തീർക്കും. പക്ഷെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇടപെടലാണ് ED ഡൽഹിയിൽ നടത്തിയത്. അഴിമതിക്കെതിരെ കുരിശിയുദ്ധം നടത്തി അധികാരം പിടിച്ച നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. ആ നേതാവിനെയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രി, അതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ എന്തും രാജ്യത്തിന് സംഭവിക്കാം. ED മുന്നിലുള്ള കേസുകളെല്ലാം ഏത് സമയവും അറസ്റ്റിലേക്ക് എത്താം. തിരഞ്ഞെടുപ്പ് കാലത്ത് ED വെറുതെയിരിക്കില്ല എന്ന സന്ദേശമാണ് ഈ അറസ്റ്റിലുള്ളത്. ഈ വിഷയം സുപ്രീം കോടതി പരിഗണിക്കും. അപ്പോൾ കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം അതിനിർണായകവുമാകും. കേസുമായി ബന്ധപ്പെട്ട് AAP നേതാക്കളായ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് വിജയ് നായർ, ചില മദ്യവ്യവസായികൾ എന്നിവരെ ED നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തെലങ്കാനയിലെ BRS നേതാവ് KKVITAYEയും കഴിഞ്ഞയാഴ്ച ED അറസ്റ്റ് ചെയ്തിരുന്നു. കെജ്രിവാളും സിസോദിയയും ഉൾപ്പെടെയുള്ള AAP നേതാക്കളുമായി ചേർന്ന കവിത ഗൂഢാലോചന നടത്തിയെന്നാണ് ED പറയുന്നത്. ഇപ്പോൾ ആം ആദ്മിയിലെ ഒന്നാമനെയും ഈ പേരിൽ അകത്താക്കുന്നു. സിസോദിയയ്ക്കും സഞ്ജയ് സിംഗ്, വിജയ് നായർക്കും പിന്നാലെ കെജ്രിവാളിനും ജയിൽവാസമെത്തിയാൽ ആം ആദ്മി നയിക്കാൻ പോലും മുൻനിരക്കാറില്ലാത്ത അവസ്ഥ വരും. ഈ പാർട്ടിയിലെ ആദ്യ 3 നേതാക്കളും ജയിലിലാണ് എന്നതാണ് ഇതിന് കാരണം. കേരളത്തിലേക്കും കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുമോ എന്ന സംശയവും ഇതുണ്ടാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കിനെതിരായ അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തുന്നുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ അറസ്റ്റിലേക്ക് കടക്കാനും കഴിയും. അതിനിടെ ഈ കേസിൽ ED എത്താനുള്ള സാധ്യതയും സജീവമായി തുടരുന്നു. അങ്ങനെ കെജ്രിവാളിന് ശേഷം ED അടുത്തത് നോട്ടമിടുന്ന മുഖ്യമന്ത്രി ആരെന്ന ചോദ്യവും സജീവ. അതുകൊണ്ടാണ് ജനാധിപത്യം അട്ടിമറിച്ചു എന്ന പരാമർശവുമായി തൃണമൂൽ രംഗത്ത് വന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെയും അന്വേഷണം ED നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM രാഷ്ട്രീയ നേതാക്കളെയും ED നോട്ടമിടുമോ എന്ന ചോദ്യം സജീവമാണ്. 1 മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് കെജ്രിവാളിനെ ED ഓഫീസിലേക്ക് കൊണ്ടുപോയി. രാത്രി തന്നെ അടിയന്തരവാദം കേൾക്കണമെന്ന AAPയുടെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. കെജ്രിവാളിനെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കി. ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്തതിനാണ് കസ്റ്റഡി ആവശ്യമെന്ന് ED അറിയിച്ചു. തുടർന്ന് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേസിൽ മനീഷ് സിസോദിയ, MP ആയിരുന്ന സഞ്ജയ് സിംഗ്, KKVITA എന്നിവർക്ക് പുറമെ അറസ്റ്റിലാവുന്ന 4-ാമത്തെ പ്രമുഖനാണ് കെജ്രിവാൾ. കെജ്രിവാൾ ജയിലിലിരുന്ന് ഭരിക്കുമെന്ന് AAP നേതാവ് മന്ത്രിമാർ അതിഷി പറഞ്ഞുവെങ്കിലും അതും നടക്കാത്ത കാര്യമാണ്.